നമസ്കാരം, എല്ലാവർക്കും ഫിലിം ഹിസ്റ്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത കുറഞ്ഞ എന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട 11 മലയാളം ക്ലാസിക് ത്രില്ലർ ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. പലരും അന്യഭാഷ ത്രില്ലർ സിനിമകളെ വാനോളം പുകഴ്ത്തുമ്പോൾ നൂച്ചൻ പിള്ളേരുടെ ഇടയിൽ അറിയപ്പെടാതെ പോവുകയാണ് ഈ കിടിലൻ പടങ്ങൾ. മമ്മൂട്ടി, സുകുമാരൻ, സുവർണ, പാർവതി എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് 1989 പവിത്രം സംവിധാനം ചെയ്ത ചിത്രമാണ് ഉത്തരം. ഇംഗ്ലീഷ് സാഹിത്യകാരൻ സാഫ്നെ ഡുവമാരേറിന്റെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT വാസുദേവൻ നായരാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ജേർണലിസ്റ്റായ ബാലു തന്റെ സുഹൃത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യയുടെ കാരണം അന്വേഷിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മോഹൻലാൽ, മമ്മൂട്ടി, റഹ്മാൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി 1986 പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കരിയിലക്കാറ്റ് പോലെ. ഹരികൃഷ്ണൻ എന്ന സിനിമാ സംവിധായകന്റെ കൊലപാതകം, അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും തുടർന്ന് കൊലപാതകം കണ്ടെത്തുന്നതുമാണ് ഇതിവൃത്തം. KG ജോർജ് സംവിധാനം ചെയ്ത് 1982 മമ്മൂട്ടി, ഭരത് ഗോപി, തിലകൻ, ചടച്ച തുടങ്ങിയവർ അഭിനയിച്ച് ത്രില്ലർ ചിത്രമാണ് യവനിക. നാടക ട്രൂപ്പിലെ അയ്യപ്പനാഥ് അവിരസ്റ്റിന്റെ തിരോധാനവും തുടർന്നുള്ള കണ്ടെത്തലുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. 1990 പി പത്മരാജൻ തിരക്കഥ രചിച്ച് ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവർ അഭിനയിച്ച സീരിയൽ കില്ലിംഗ്സിനെ ബേസ് ചെയ്ത ചിത്രമാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. KG ജോർജ് സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ കണ്ണിൽ കൂടി. സായ്കുമാർ, തിലകൻ, സുകുമാരി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം സെക്സ് വർക്കറായ ഒരു സ്ത്രീയുടെ മരണവും അതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ്. CBI എന്ന് കേട്ടാൽ മലയാളികൾക്ക് ആദ്യ ഓർമ്മ വരിക സേതുരാമയ്യർ CBI ആയിരിക്കും. 1988 SN സ്വാമി, കെ മധു, മമ്മൂട്ടി കൂട്ടുകെട്ടിലെ ആദ്യ CBI ചിത്രമാണ് ഒരു CBI ഡയറി കുറിപ്പ്. പിന്നീട് 1989 രണ്ടാമത്തെ ചിത്രം ജാഗ്രത, രണ്ടാമത്തെ CBI നേരറിയാൻ CBI. 1990 മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മുഖം. നാട്ടിൽ നടക്കുന്ന സീരിയൽ കില്ലിംഗ്സും അതിന്റെ അന്വേഷണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. 1969 പ്രേമസീർ, ഷീല, അടൂർ ബാസി തുടങ്ങിയ താരനിര അഭിനയിച്ച കിടിലൻ ക്ലാസിക് ത്രില്ലർ ചിത്രമാണ് കണ്ണൂർ ഡിലക്സ്. 1967 M കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് പ്രേമസീർ, ഷീല, അടൂർ ബാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ച കിടുക്കാച്ചി ത്രില്ലർ ചിത്രമാണ് കൊച്ചിൻ എക്സ്പ്രസ്. 1987 KG ജോർജ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു ക്രൈം ഡ്രാമ ചിത്രമാണ് കഥയ്ക്കു പിന്നിൽ. 1983 KG ജോർജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ലേയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമക്കുള്ളിലെ സിനിമ പ്രമേയമായി വരുന്ന മലയാളത്തിലെ ആദ്യ ചിത്രങ്ങളിൽ ഒന്നാണ്.